ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് ഇഫ്താറിനും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കപ്പ് റവയാണ്. ഈ റവ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചെറിയ ജാറാണ് അതിന് സ്യൂട്ടായിട്ടുള്ളത്. ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടിച്ചെടുത്ത റവയെ നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അതിനു വേണ്ടിയാണ് ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായി ചേർക്കുന്നത് മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട കൂടി ചേർക്കാം. ഇനി മുട്ടയുടെ ആ ഒരു സ്മെല്ല് അറിയാതിരിക്കാനും പിന്നെ ഒരു നല്ല ഫ്ലേവറിനും വേണ്ടിയിട്ട് ഏലക്കായയുടെ കുരുക്കൾ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്ത പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അല്പം വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിതിൽ മീഡിയം തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്, കേക്ക് ബാറ്റർ പോലെ. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചൂടായി കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. ശേഷം കശുവണ്ടി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക്. ഇതൊന്ന് വറുത്ത് കോരി മാറ്റണം ആദ്യം. വേണമെങ്കിൽ മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മാത്രം എടുക്കുന്നുള്ളൂ. ഇനി ഈ ഒരു പാനിലേക്ക് വട്ടത്തിലരിഞ്ഞ നേന്ത്രപ്പഴം നിരത്തി വെച്ച് കൊടുക്കാം. കറക്റ്റ് ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനിടയിൽ കശുവണ്ടി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം നമുക്ക്. ഇതിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും. ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വേണം കത്തിക്കാനായിട്ട്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. കാരണം നമ്മൾ ഡയറക്റ്റ് പാനിൽ തയ്യാറാക്കുന്നത് കാരണം ഇനി നമ്മൾ ഒരു കത്തിയോ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ ഒരു വശം മുഴുവനും വെന്തിട്ടുണ്ട്. മറ്റേ വശത്തേക്ക് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു റവയുടെ ബാറ്റർ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതെല്ലായിടത്തും ഈവനായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. ഇനി ബാക്കിയുള്ള കശുവണ്ടി ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക്. ഇതിങ്ങനെ വെക്കണമെന്നില്ല, കാരണം നമ്മുടെ കേക്കിൻ്റെ മുകൾ വശം എന്ന് പറയുന്നത് ബാക്ക് സൈഡ്, ഇപ്പോൾ കിടക്കുന്ന ആ ബാക്ക് സൈഡാണ്. അപ്പോൾ ഇതേ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, സൈഡൊക്കെ ഇതേ വിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഇതേ ഇതൊന്ന് ഇളക്കിയെടുക്കാൻ നോക്കുക. അത് ഇളകി വരുന്നുണ്ട്. ഇത് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മറച്ചിട്ട് കൊടുത്തിട്ട് ഒരു ദോശക്കല്ലിലേക്ക് ആക്കി കൊടുക്കുക. ഞാനത് റെക്കോർഡ് ചെയ്തിട്ടില്ല. നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ദോശക്കല്ലിലേക്ക് മാറ്റിയാൽ മതി. ചിലപ്പോൾ നമുക്ക് ചട്ടുക ഉപയോഗിച്ചിട്ട് ഒറ്റയടിക്ക് ഫ്ലിപ്പ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. കുറച്ച് തിക്കായതുകൊണ്ട് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 3-4 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കണം. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ റവ പാൻകേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈസി അല്ല ഇത് തയ്യാറാക്കാനായിട്ട്. പിന്നെ തേങ്ങയൊക്കെ ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.